ഇന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഒരല്പം വെള്ളം കുടിക്കാം. ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവനെ ഈ ലോകത്തെ സർവചരാചരങ്ങളും ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടത് കൈ കൊണ്ട് കുടിക്കുക, അതൊരു ഹോബിയായിരുന്നു. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കും. ചിലര് ഭക്ഷണം കഴിക്കുമ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ കൊണ്ട് താങ്ങിയിട്ട് കുടിക്കും. അങ്ങനാണല്ലോ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ? എപ്പോഴാ വെള്ളം കുടിക്കേണ്ടത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കലാണോ സുന്നത്ത്? ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കലാണോ സുന്നത്ത്? എപ്പം കുടിക്കലാ സുന്നത്ത്? പരമനുഷ്യന്മാരെ, എപ്പം കുടിക്കലാ? ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ? മുമ്പാണോ ശേഷമാണോ? എവിടെങ്കിലും ഒന്നേ നിക്ക്, രണ്ടും കൂടെ പറഞ്ഞ എനിക്ക് തിരിയില്ല. ഭക്ഷണത്തിന് മുമ്പാണോ വെള്ളം കുടിക്കേണ്ടത്, ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത്? മുമ്പ്. അല്ലെങ്കിൽ ശേഷം? ശരി, മുമ്പോ ശേഷമോ ആവട്ടെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നിയിൽ വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കലാണ് നല്ലത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പിന്നെ ഇടയിൽ കുടിക്കാൻ തൊണ്ടയിൽ കുരുങ്ങിയാ പിന്നെ കുടിക്കണം? പിന്നെ അത് അറുപത്തിന്റെ കട്ട അല്ല. നിന്നോട് ആരാ പഠിപ്പിച്ചു തന്നത് വെള്ളം കുടിക്കുന്ന സമയം ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ കൊണ്ട് താങ്ങി കുടിക്കണമെന്ന് ആരാ പഠിപ്പിച്ച? അതെവിടെ നിന്ന് കിട്ടിയ സമ്പ്രദായം? ആ സമ്പ്രദായം എവിടെ നിന്ന് കിട്ടിയ? ഫാഷൻ ആയിട്ടാ. പ്രശ്നങ്ങൾ നമുക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പൊക്കിയിട്ട് ഒരു താങ്ങല്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയം, എന്റെ വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ച ആരെങ്കിലും തല്ലൂ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ കഴിക്കുമ്പോ ആ വെള്ളത്തിന്റെ പിടിച്ച എന്തെയോ, അത് വേസ്റ്റ് ആയി പോകും. എന്റെ കയ്യിലിരിക്കണ ചോറ് പതിലിത്തിരി പറ്റി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വലത് കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളിന് പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് മറ്റതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിക്കുന്നത് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു ഹോബി ഉണ്ട്. എന്റെ ഹോബി പടച്ചവനെ, വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു ഇത്തിരി, ഇപ്പൊ വെള്ളം കുടിക്കുമ്പോ ഒരല്പം ബാക്കി വെക്കുക, മൊത്തം കുടിച്ച ആർത്തിയാന്ന് വിചാരിക്കുക. എല്ലാവരും ഒരല്പം വറക്കത്തിന് വേണ്ടി വെക്കുന്നത് പോലെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ, വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഒരല്പം അവിടെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം. കടയിൽ പോയി ചായ മേടിച്ചു, അവസാനം ഒരു ഇത്തിരി ബാക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. തിന്നാൻ പിടിച്ചിരുത്തി ഭക്ഷണം കഴിച്ചു, ഒരു ഇൽപ്പം അവിടെ വെച്ചിട്ട് പോകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്തതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഴിക്കാൻ ഭക്ഷണം വാങ്ങിയിട്ട് അതിൽ ബാക്കി വെച്ചിട്ട് പോയാൽ അള്ളാഹുവെ ലോകത്തുള്ള സർവ്വതും തന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ടല്ലേ ഇപ്പൊ ചിലപ്പോ ഒരുപാട്, ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറുണ്ട്, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരി വന്നാൽ നിങ്ങൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരം വന്നാൽ എല്ലാം എടുത്തവന്റെ മുന്നിൽ വെച്ചിട്ട് പറയണം, ഇത് നിന്റെ വീട്, നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ചു. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു മാന്യതി എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഒരു വിരുന്നുകാരം വന്നു, ഭക്ഷണം എടുത്തു വെച്ചിട്ട് പറയണം, ഇതെല്ലാം നിനക്കുള്ളതാ, ഒന്നീ നീ വിളമ്പി കൊടുക്കുമ്പോ ഒന്നീ കൂടും അല്ലെങ്കിൽ കുറയും, ഒന്നെങ്കിൽ കൂടുതൽ കൊടുക്കും അല്ലെങ്കിൽ കുറവ് കൊടുക്കും. കുറഞ്ഞു പോയാൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നോട് പ്രയാസം തോന്നും, കൂടിപ്പോയാലും അള്ളാഹുവെ പ്രയാസം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണം വീട്ടിൽ വരുന്ന വിരുന്നുകാരന്റെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് പറയണം, നിനക്ക് ഇഷ്ടമുള്ളത് പോലെ തിന്നോ, ഇത് നിന്റെ സ്വന്തം വീടെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വാരിക്കോരി ഇട്ടിട്ട് അവന്റെ ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, ഇങ്ങോട്ട് നോക്ക്, മൂന്നാമത്തെ ഒരു ഗുണമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. തിന്നുന്ന പാത്രത്തിൽ തന്നെ വേസ്റ്റ് വെക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കുണ്ട്. തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കും, താഴെ വെക്കൂല. തിന്നുന്ന പാത്രത്തിന്റെ സൈഡിൽ എല്ല് കടിച്ചിട്ട് അവിടെ വെക്കും, മീന്റെ മുള്ള അവിടെ വെക്കും, എല്ലാം വാരി വാരി സൈഡിൽ വെക്കും, ഇടയ്ക്ക് ഇങ്ങനെ വാരി തിന്നും. എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇത്രയും വാരിയിട്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിന്റെ വാരി തുടയ്ക്കും. നമ്മളെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നമ്മുടെ ഭാര്യ, വേസ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ നീ ഇടണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിൽ തന്നെ നിന്റെ വേസ്റ്റ് വെക്കല്ലേ, നിന്റെ വേസ്റ്റ് വെക്കല്ലേ, അല്ലാഹുവെ നിനക്ക് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പലരും കയ്യിൽ വെച്ചിട്ടാ തിന്നണ, കല്യാണ വീട്ടിൽ പോയിട്ട് വെട്ടി 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 നിന്ന് തിന്നുന്നവനോട് ഇതുവെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്യാണ വീട്ടിൽ പോയി സ്വന്തമായിട്ട് വിളമ്പ് കൈ വെച്ചിട്ട് ആഹാരം ശരീരത്ത് വെച്ചിട്ട് കഴിക്കല്ലേ, നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഭക്ഷണം ശരീരത്ത് വെച്ചിട്ട് കൈ വെച്ചിട്ട് തിന്നരുത്, മടി വെച്ചിട്ട് തിന്നരുത്, ഒന്നി തറയി വെച്ചിട്ട് അല്ലെങ്കിൽ ഡെസ്കിന്റെ മുകളിൽ വെച്ചിട്ട് ശരീരത്ത് വെച്ചിട്ട് ഭക്ഷണം വാരി തിന്നരുത്. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങള് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ ഈ മൂന്ന് സുന്നത്തുകൾ നിനക്കും ഹയാത്താക്കാൻ കഴിയുമോ? ഈ പറയുന്ന മൂന്ന് സുന്നത്തുകൾ ഇത് നിസാരമായി തള്ളിക്കളയുന്നവരാണല്ലോ, ഇതെങ്കിലും നിന്റെ ജീവിതത്തിലൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, മൻ ഹാഫള അലാ സുന്നതി അക്റമഹുല്ലാഹു ബി അർബഅതി ഹിസാല. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്ങാനും ജീവിതത്തിൽ ഹയാത്താക്കിയാ അല്ലാഹു അവന് നാല് പ്രതിഫലം കൊടുക്കും. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്ക് നാല് പ്രതിഫലം തരും. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, പ്രവാചകന്റെ ഒരു സുന്നത്തെങ്ങാനും ജീവിതത്തിൽ ഹയാത്താക്കിയാ ഉസ്താദെ, ഞാൻ തലയിൽ തുപ്പി ധരിക്കും ഉസ്താദ്, ഞാൻ താടി വളർത്തും ഉസ്താദ് എന്ന് പഠിച്ചവര് സുന്നത്തായ രീതിയിൽ ഞാൻ മുടിവെട്ട് ഉസ്താദ് എന്ന് പറയാ കഴിയുമോ ചെറുപ്പക്കാരാ? എന്ന് തീരുമാനമെടുക്കാ കഴിയുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നിനക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം കിട്ടും. ഈ ദുനിയാവിൽ വെച്ച് നാല് പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബററാ. പതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മോനെ സുന്നത്തായ രീതിയിൽ നിനക്കൊന്ന് മുടിവെട്ടാൻ പറ്റുമോ? ഒരേ ലെവലായിട്ട് നീ വെട്ടടാ, വെട്ടാതെ നടക്കടോ? ആണും പെണ്ണും കെട്ട രീതിയിൽ നടക്കല്ലേ ചെറുപ്പക്കാരാ? എടാ ഒന്നിയിൽ ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം, ഇത് രണ്ടുമല്ലാതെ ഒമ്പതിനെ പോലെ ജീവിക്കല്ലേ ചെറുപ്പക്കാരാ? പടച്ചവനെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കോലം എങ്ങനെയാണ്? അവന്റെ ഉമ്മയെ പോലെ മുടി വളർത്തുന്നവർ അവനല്ലാകുമേ പടച്ചവര്? സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമടാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകുമടോ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞോ. പള്ളിയിലെ ഹദീബ് പറയും, നല്ല ഒരു മനുഷ്യനാ, ഇവിടുത്തെ ഹാജിയാക്കന്മാരോട് ഇവിടുത്തെ കാരണവന്മാരോട് അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിച്ചാ അവരും പറയും അവനൊരു നല്ല ചെറുപ്പക്കാരനാ, അവനെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകും. പുണ്യമൂരി, എല്ലാരും നിന്നെ ബഹുമാനിക്കുമടോ? പലരും പറയാറുണ്ട്, പ്രായമായിട്ടും ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. എങ്ങനെ ബഹുമാനിക്കാനാ? മോനെ നിന്റെ ജീവിതം നന്നാകാത്തത് കൊണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് തന്റെ ജീവിതത്തിൽ ഹയാത്താക്കിയാ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം ഈ നാട്ടിലെ നല്ലവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നും അവൻ അല്ലാഹു ഒരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, രണ്ട്, അൽ ഹൈബത്തു ഫീ ഖുലൂബിൽ ഫജറ. എന്റെ പ്രിയമുള്ളവര്, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എടാ ലോകത്ത് നീ ഒരുത്തരയും ഭയക്കണ്ടോ? ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു വല്ലാതെ ഒരു മഖ്ലൂഖിനെയും നീ ഭയക്കണ്ടോ? മോനെ, നിന്നെ എല്ലാവർക്കും പേടിയാടാ. നിന്റെ ശത്രുവിന് അല്ലാഹു നിന്നെ കുറിച്ച് പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഹയാത്താക്കുന്നവൻ അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു പേടി കൊടുക്കും. നിന്നെ കാണുന്നതേ പേടിയാടാ, നിന്നെ കാണുന്നത്
എന്റെ പ്രിയമുള്ളവരെ, രാജ്യമാരി ഭരിക്കട്ടെ, ആരെല്ലാം നമുക്കെതിരെ ഒറ്റക്കെട്ടാകട്ടെ. പ്രളയം പോലെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി വന്നാലും പേടിയാടാ ചെറുപ്പക്കാരാ. താടി വളർത്തുന്നവനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ, മനസ്സിന്റെ ഉള്ളില് തീവ്രവാദി എന്ന് വിളിക്കുമ്പോഴും അവന് പേടിയാവോരേ. അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോരെ, മഹാനായ നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്ന് വിളിച്ചു. രാജകൊട്ടാരത്തിന്റെ മധ്യഭാഗത്ത് പോയിരിക്കുകയാടച്ചവരെ, കാലം മാറുന്നതിനനുസരിച്ച് ഇസ്ലാം മാറൂല. നബി ഇബ്നു ആമിർ എന്ന് പറയുന്ന ചുണക്കുട്ടിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. പടച്ചവനെ യൂറോപ്പിന്റെ ഭരണാധികാരി മുഴുവനും വിരുന്നിന് വിളിച്ചു. ചെന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു, എല്ലാ ഭരണാധികാരികളും ഭക്ഷണം കഴിക്കാനിരുന്നു. നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാ. രാജാവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നേതാക്കന്മാരുടെ നടുക്കിരിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീടുകയാണ്, ഒരൽപ്പം ഭക്ഷണം താഴെ വീടുകയാ. നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ ഭക്ഷണം ഇടത് കൈകൊണ്ട് വാരിയെടുത്തിട്ട് തന്റെ പാത്രത്തിനകത്തിട്ടിട്ട് പിന്നെയും ഇങ്ങനെ വാരി കഴിക്കുന്നത് കണ്ടപ്പോ നേതാക്കന്മാര് മുഴുവനും അറപ്പോടെ നോക്കുകയാണ്, എല്ലാവരും വെറുപ്പോടെ നോക്കുകയോ. ആ സമയത്ത് ആ രാജകൊട്ടാരത്തിന്റെ രാജാവുണ്ടല്ലോ, അവിടെ നിന്ന് ചോദിച്ചു, ആമീറേ എന്തിനാടാ എച്ചിരി വാരി തിന്നുന്നത്, എന്തിനാ നീ ദാരിദ്ര്യം കാണിക്കുന്നത്, പട്ടിണിയൊക്കെ നിന്റെ മുഹമ്മദിന്റെ നാട്ടിലല്ലേ, നിന്റെ നേതാവിന്റെ മക്കയിലും മദീനയിലുമല്ലേ പട്ടിണി കിടക്കുന്നത്, ഈ ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നുന്നതിന് വേണ്ടിയല്ലേ, എന്തിനാ ആമിറെ വേസ്റ്റ് വാരി തിന്നുന്നത്. ആമിറെന്ന ചെറുപ്പക്കാർ ചാടി എഴുന്നേറ്റ് തന്റെ ഉറയിൽ നിന്ന് വാളുവടി ചൂടിയിട്ട് രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ നടുക്കിരുന്നിട്ട് ഭരണാധികാരിയുടെ നെഞ്ചത്തേക്ക് നീട്ടിയിട്ട് എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി ഈ വിട്ടികളായ നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് കളയാ, എന്നെ കൊണ്ട് കടിയില്ലടാ എന്ന് പറഞ്ഞെങ്കിലേ അതാണ് ചെറുപ്പക്കാരാ ചങ്കൂറ്റം, അതാണടാ ആണത്തം. ഈ ആണത്തം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഹയാത്താക്കിയാൽ അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അള്ളാഹു പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.